ഇരിക്കൂറിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ നേതൃതലത്തിൽ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്ന് സജീവ് ജോസഫ് പറഞ്ഞു. ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ തർക്കമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. മത്സരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും വ്യക്തമാക്കി. സജീവ് ജോസഫ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കെ സി വേണുഗോപാലിന്റെ ബിനാമിയാണെന്ന വിമർശനങ്ങളെയും സജീവ് തള്ളി. അതേസമയം ഹൈക്കമാൻഡ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സജീവ് ജോസഫിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ പ്രചരണ രംഗത്ത് മാറി നിൽക്കുകയും ഔദ്യോഗിക ഭാരവാഹിത്വം രാജിവെച്ച് സമ്മർദ്ദം ചെലുത്തുകയുമാണ്. ഹൈക്കമാൻഡിൽ നിന്നും അനുകൂല തീരുമാനമില്ലെങ്കിൽ സമാന്തര സ്ഥാനാർത്ഥി നിർത്തടക്കമുള്ള കാര്യങ്ങൾ സജീവ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. പ്രശ്നപരിഹാരത്തിനായി ഉമ്മൻചാണ്ടി നാളെ ഇരിക്കൂറിലെത്തിയേക്കും. റിപ്പോർട്ടർ കണ്ണൂർ.